നമസ്കാരം. എന്താണ് ആവറേജ്? സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാവരും കേൾക്കുന്നതാണ് ഈ ആവറേജ് എന്നുള്ള വാക്ക്. അത് പൊതുവെ നമ്മൾ അതിന്റെ കൺസെപ്റ്റ് ഞാൻ പറയാം. ആദ്യം നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് 80 രൂപയ്ക്ക് നമ്മൾ മേടിച്ചു. അപ്പൊ ആവറേജ് വാല്യൂ നമ്മൾ ഒരു 100 ഷെയർ 80 രൂപയ്ക്ക് മേടിച്ചു, അപ്പൊ 8000 രൂപയ്ക്ക് ഷെയർ മേടിച്ചു. അത് താഴോട്ട് പോയി 60 രൂപയായി. 60 രൂപയ്ക്കും കൂടുതൽ ഷെയർ മേടിക്കാം, അപ്പം ടോട്ടൽ ആവറേജ് വാല്യൂ ഷെയറിന്റെ കുറയും. അതായത് 60 രൂപയ്ക്കും 100 ഷെയർ തന്നെ മേടിച്ചു, 6000 രൂപയ്ക്ക് നമ്മളുടെ ഷെയർ മേടിച്ചു. അപ്പൊ ടോട്ടൽ നമ്മുടെ 200 ഷെയർ ഉണ്ട്. ടോട്ടൽ നമ്മൾ മുടക്കിയത് വില എന്ന് പറയുന്നത് 8000 + 6000, 14000 രൂപ നമ്മൾ മുടക്കി. അപ്പൊ 14000 രൂപ മുടക്കിയപ്പോൾ 200 ഷെയർ കിട്ടിയെങ്കിൽ ടോട്ടൽ മുടക്കിയ പൈസ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഷെയർ, അത് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 70 രൂപ. 70 രൂപയെ കൂടുതൽ ഈ ഷെയറിന് വില കൂടുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആവും. മറ്റേ 80 രൂപ വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. 80 രൂപയായിരുന്നു നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തത്. അപ്പൊ ഈ ഇതിനെയാണ് ആവറേജ് എന്ന് പറയുന്നത്. അതായത് ഷെയർ മാർക്കറ്റിൽ താഴോട്ട് പോകുന്ന ഷെയറിനെ വീണ്ടും പർച്ചേസ് ചെയ്യും. നമ്മൾ ഇതിന് ഈ കണക്കാൻ ഞാൻ വേറെ രീതിയിൽ കൂടെ പറയാം. നമ്മൾ 60 രൂപ എത്തിയപ്പോൾ 100 രൂപ വരെ 200 എണ്ണം മേടിച്ചു വെച്ചു. 200 എണ്ണം മേടിച്ചു വെച്ചാൽ നമ്മൾ ചില മുടക്കിയ പൈസ വെച്ചാൽ 60 × 200 = 12000 രൂപയാണ് മുടക്കി. അപ്പൊ നമ്മുടെ ഇപ്പം 300 ഷെയർ ഉണ്ട്, അതിന് 20000 രൂപയായിരുന്നു വില. അപ്പൊ നമുക്ക് ടോട്ടൽ ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആവറേജ് പ്രൈസ് ഒരു ഷെയർ വരുന്നത് 66.66 രൂപയാണ്. അതായത് 67 രൂപ ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ പ്രോഫിറ്റ് ആയി. അതായത് താഴോട്ട് പോയപ്പോൾ നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ഷെയർ മേടിച്ചു. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആവറേജിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് ഏത് ഷെയറിനാണ് ആവറേജ്. ഞാൻ എപ്പോഴും പറയുന്നത് ആവറേജിങ് ഒരു രസകരമാണെന്ന് തോന്നിയെങ്കിലും ലാഭകരമാണെന്ന് ഒറ്റോട്ടത്തിൽ തോന്നുന്നു. ചിലപ്പം ഷെയർ ഈ 60-ന്ന് പിന്നെ 40 എത്താം 20 എത്താം. അതുകൊണ്ട് ആദ്യമേ മനസ്സിലായിട്ട് നമ്മൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ ദീർഘകാലം വേണം എന്ന് നിക്ഷേപിക്കുന്ന ഷെയറുകൾ മാത്രമേ ആവറേജ് ചെയ്യാം. ബാക്കി എല്ലാ ഷെയറും ട്രേഡ് ചെയ്യുന്ന ഷെയർ കുറച്ച് നാളത്തേക്ക് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ അങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യാനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ഹോൾഡ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ ആവറേജ് ചെയ്യരുത്. അത് എപ്പോഴാണോ കുറയുന്നത് അതിന്റെ സ്റ്റോപ്പ് ലോസ് ആകുമ്പോൾ അത് വിറ്റൊഴിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ അതേസമയം നമുക്കൊരു നല്ലൊരു ഷെയർ ഉണ്ട്, ബുക്ക് വാല്യൂലൊക്കെ കുറഞ്ഞു, കമ്പനി ലാഭകരമാകും, അപ്പൊ മാർക്കറ്റിൽ എപ്പോഴും ചാഞ്ചാട്ടങ്ങൾ വരും. അതുകൊണ്ട് മാർക്കറ്റിന്റെ ഡിമാൻഡും സപ്ലൈ വെച്ചിട്ടാണ് ഈ മാർക്കറ്റിലെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അത് എപ്പോഴും കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റയുമായിട്ട് എല്ലാ ദിവസവും ഒന്നും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ഹെൽത്തി കമ്പനിയാണ്, നല്ല കമ്പനിയാണ്, നമ്മളൊരു ദീർഘകാലത്തേക്ക് നിക്ഷേപിച്ചേക്കുന്ന കമ്പനിയാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളെ നമുക്ക് ആവറേജ് ചെയ്യാം. കാരണം അത് താഴ്ന്ന പ്രൈസിൽ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ലാഭകരമാണ്. നമ്മൾ ആ 60 രൂപയ്ക്ക് 80 രൂപയ്ക്ക് മേടിച്ചു, അത് 60 രൂപ വന്നപ്പോൾ കുറച്ചുകൂടെ അതിൽ നിക്ഷേപിക്കാം. കാരണം നമ്മളത് ഹോൾഡ് ചെയ്യാനായിട്ടിരിക്കുന്ന കമ്പനിയാണ്. 3 കൊല്ലം 5 കൊല്ലം ഒക്കെ നിക്ഷേപിക്കാനുള്ള കമ്പനിയാണെങ്കിൽ മാത്രം ആവറേജ് ചെയ്യാൻ പോയാൽ മതി. ട്രേഡ് ചെയ്യാനുള്ള കമ്പനിയാണെങ്കിൽ ചെറിയ ഷോർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന കമ്പനികൾക്കൊന്നും ആവറേജ് ചെയ്യുന്നത് മണ്ടതാണ്. നമ്മൾ അവിടെ സ്റ്റക്കായിപ്പോകും, ചിലപ്പോൾ പൈസ അവിടെ ബ്ലോക്ക് ആയിപ്പോകും. മറ്റേടത്ത് അവിടെ ബ്ലോക്ക് എന്നുള്ള ഒരു ഇതില്ല. കാരണം നമ്മളവിടെ 3 കൊല്ലത്തേക്ക് 5 കൊല്ലത്തേക്ക് തിരിഞ്ഞു നോക്കാണ്ട് അവിടെ വെച്ചേക്കുന്നൊരു എമൗണ്ട് അതിലോട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നു, ഗ്രാജുവലി ആഡ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. എപ്പോഴാണോ അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് ആ ഷെയർ, അപ്പൊ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ താഴ്ന്നിരിക്കുന്ന ആ ഷെയറുകളെ സംബന്ധിച്ച് നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ചെറിയ പൈസക്ക് കുറച്ചുകൂടെ മേടിക്കാൻ പറ്റുന്നത്. പിന്നുള്ള രണ്ടാമതൊരു ടെക്നിക്ക്, എങ്ങനെ എപ്പോൾ ആവറേജ് ചെയ്യണം. ഈ ആവറേജ് ചെയ്യുന്നത് എപ്പോഴും താഴോട്ട് പോകുമ്പോൾ, ഷെയർ മാർക്കറ്റിന്റെ സ്റ്റോക്ക് താഴോട്ട് പോകുമ്പോൾ ആവറേജ് ചെയ്യുന്നത്. ഈ 60 രൂപയെ പോയ ഷെയർ പെതുക്കെ പൊങ്ങി 65 ഒക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ മേടിക്കേണ്ടത്. കാരണം ഇത് എവിടെ വരെ താഴോട്ട് പോകുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതിൽ അതുകൊണ്ട് ഒരു സിമ്പിൾ ടെക്നിക്ക്, ഞാൻ ടെക്നിക്കൽ അനാലിസിസിന്റെ വീഡിയോസ് ഇട്ടിട്ടില്ല, അറിയുന്നവരാണെങ്കിൽ ഞാൻ എന്നെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഞാൻ MACD ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റർ MACD പോസിറ്റീവ് ആകുമ്പം ആവറേജിങ് താഴോട്ട് പോയ ഷെയർ താഴെ പോയിട്ട് വീണ്ടും MACD പോസിറ്റീവ് ആകുമ്പോൾ എടുക്കും. സാധാരണ ചെറിയ സിമ്പിൾ ഒരു രീതിയിൽ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് മൂവിങ് ആവറേജ് ഉപയോഗിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു മൂവിങ് ആവറേജ്, ഡെയിലി മൂവിങ് ആവറേജ്, ഏത് ടൈം ഫ്രെയിം ആണെങ്കിലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ടൈം ഫ്രെയിമിൽ ഞാൻ 20 പീരീഡ് മൂവിങ് ആവറേജ് ആയിട്ടേക്കുന്നത്. 20 പീരീഡ് മൂവിങ് ആവറേജ് താഴെ ഇരിക്കുമ്പോൾ നമ്മൾ ആവറേജ് ചെയ്യാൻ പോകരുത്. 20 പീരീഡ് മൂവിങ് ആവറേജിന്റെ മുകളിലോട്ട് പ്രൈസ് വരുമ്പോൾ നാച്ചുറലി ഒരു മൂവിങ് ആവറേജിന്റെ മുകളിലോട്ട് പോകുമ്പോൾ അത് പോസിറ്റീവായിട്ട് വീണ്ടും പോകാനാണ് ചാൻസ്. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം. അതായത്
ഒരിക്കലും താഴോട്ട് പോകുന്ന മാർക്കറ്റിൽ ആവറേജ് ചെയ്യരുത്. താഴോട്ട് പോകുന്ന മാർക്കറ്റ് പതുക്കെ മുകളിലോട്ട് ടേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ വീണ്ടും അഡീഷണൽ ആയിട്ട് വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളിപ്പോ സ്വന്തമായിട്ട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ വേറെ ഉപയോഗിക്കുന്നതാണ്, എന്താണോ ഇൻഡിക്കേറ്റർ, നിങ്ങളുടെ ഇൻഡിക്കേറ്റർ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ, നിങ്ങളുടെ ഫേവറേറ്റ് ഇൻഡിക്കേറ്റർ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ അത് കൂടുതൽ ആവറേജ് ചെയ്യാൻ നോക്കാന്നാണ് ഞാനിപ്പോ കാണിച്ചിരിക്കുന്നത്. ഞാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഞാൻ എന്റെ ചാനലിൽ റെക്കമെൻഡ് ചെയ്തൊരു സ്റ്റോക്കാണ്, അത് ലോങ് ടൈം ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ PNB റെക്കമെൻഡ് ചെയ്ത പൈസ കാട്ടിലും താഴ്ന്നു വന്നിട്ടുണ്ട്, 38 രൂപയായി. ഇപ്പൊ അത് അത് തിരിയാനായിട്ട് കാത്തിരിക്കുകയാണ്. അത് മൂവിംഗ് ആവറേജിന്റെ മുകളിൽ കയറുക അല്ലെ MACD പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഞാൻ അത് കുറച്ച് ഷെയർ കൂടെ മേടിക്കാനുള്ള പ്ലാനിലുമാണ്. അപ്പം അതാണ് ഇപ്പൊ മേടിക്കരുത് എന്നുള്ളതാണ് നമ്മൾ. കാരണം ഇത് ചിലപ്പോൾ ഇനി താഴ്ത്തു പോയാൽ നമുക്ക് അവിടെ ചാനലും ബൈ ചെയ്യാമല്ലോ. അപ്പം അതാണ് അതിന്റെ കൺസെപ്റ്റ്. നമ്മൾ ഒരിക്കലും താഴ്ത്തു പോകുന്ന മാർക്കറ്റിനെ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റക്കായി പോകും. താഴ്ത്തു പോയിട്ട് അത് അതിന്റെ ഡെപ്തിൽ പോയിട്ട് തിരിഞ്ഞ് ബൗൺസ് ചെയ്യുമ്പോഴാണ് ആവറേജ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പലരും ആവറേജ് ചെയ്ത് സ്റ്റക്കായിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ആവറേജിങ്ങിനെ കുറിച്ച് ഇട്ടത്. ഇപ്പൊ ഈ വീഡിയോ വളർക്ക് ഉപകാരപ്രദമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.